ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മന്ന വചന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3:17-18 തിരുവചനങ്ങൾ. നമുക്ക് ആ വചനം കേൾക്കാം. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം, നീ എറിയുന്ന തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവൻ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കും. ഇനി ഒരു പക്ഷേ ഞങ്ങളെ അവൻ രക്ഷിച്ചില്ല എങ്കിൽ കൂടി നീ നിർമ്മിച്ച ബിംബങ്ങളെ ഞങ്ങൾ ആരാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൂന്ന് യുവാക്കളെ നബുക്കദ്നേസർ രാജാവ് തീച്ചൂളയിലേക്ക് എറിയുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആ രാജാവ് പറഞ്ഞ ബിംബങ്ങളെ ആരാധിക്കാത്തതിൻ്റെ പേരിൽ തീച്ചൂളയിലേക്ക് എറിയുവാൻ പോകുമ്പോൾ ഈ മൂന്ന് യുവാക്കൾ പറയുന്നൊരു കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്. ഒരു കാര്യം അവർക്കുറപ്പാണ്, ഈ രാജാവ് എറിയുന്ന ഏത് തീച്ചുളയിൽ നിന്നും അവരുടെ ദൈവത്തിന് അവരെ രക്ഷിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പാണ് ഒരു ദൈവ പൈതലിൻ്റെ ചങ്കിൻ്റെ അകത്ത് ആദ്യം വരേണ്ടത്. ഏത് പ്രതിസന്ധിയിൽ നിന്നും ആരൊക്കെ എനിക്കെതിരെ നിന്നാലും ഏത് പ്രതിസന്ധിയിൽ നിന്നും എൻ്റെ ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ പറ്റും. രണ്ട്, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവാനുഭവമുള്ള ഒരു വ്യക്തി എന്തൊക്കെ നഷ്ടം വന്നാലും തിന്മയുടെ കൂട്ട് ചേരില്ല, തിന്മയുടെ പക്ഷം ചേരില്ല. അതാണ് ഈ യുവാക്കൾ നൽകുന്ന അടുത്ത വെളിപ്പെടുത്തൽ. ഇനി മൂന്നാമത്തെ കാര്യം, ഇനി ദൈവം രക്ഷിച്ചില്ല എങ്കിൽ കൂടി അവരുടെ വിശ്വാസത്തിന് മാറ്റമില്ല, അവരുടെ വിശ്വാസത്തിന് വ്യതിചലനമില്ല. പ്രിയപ്പെട്ടവരെ, ഈ മൂന്നാത്മീയ വെളിപ്പെടുത്തലുകളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. ഒന്ന്, എൻ്റെ ദൈവത്തിന് ഏതവസ്ഥയിൽ നിന്നും എന്നെ രക്ഷിക്കാൻ പറ്റും. ഇനി ദൈവം ആ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നില്ല എങ്കിൽ കൂടി തിന്മയുടെ കൂട്ട് എനിക്ക് വേണ്ട. തിന്മയുടെ കൂട്ട് പിടിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ ആഗ്രഹിക്കുന്നില്ല, തിന്മയുടെ കൂട്ട് പിടിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ ജീവിതത്തിൽ വേണ്ട എന്ന ആത്മീയ വെളിച്ചം. ഇനി സഹിക്കാനാണ്, ഇനി അതിൽ വീഴാനാണ് ദൈവം അനുവദിക്കുന്നതെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തിയും ഉള്ളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ ഒരാത്മീയ വെളിച്ചമാണ് ഇവർ നൽകുന്നത്, ഈ മൂന്ന് യുവാക്കൾ നമുക്ക് നൽകുന്നത്. ഒന്ന്, എൻ്റെ ദൈവത്തിന് ഏത് സാഹചര്യത്തിലും എന്നെ രക്ഷിക്കാൻ പറ്റും. തിന്മയുടെ കൂട്ടുപിടിച്ചിട്ട് ഒരു രക്ഷപ്പെടൽ ജീവിതത്തിൽ വേണ്ട. മൂന്ന്, ഏത് സാഹചര്യത്തിലും ദൈവത്തിൻ്റെ വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിലും ആഴപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.